ഇത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗോത്രകലാ സംഘം ഗ്രൂപ്പാണ്. കോസാട്ടി എന്ന് പറയും, പണിയ സമുദായത്തിന്റെ തന്നെ ഒരു വനദേവതയുടെ പേരാണ് കോസാട്ടി എന്ന് പറയുന്നത്. അത് നിലമ്പൂർ ഗോലകവുമായിട്ടൊക്കെ ആദിവാസികൾക്ക് വളരെ അടുത്ത ബന്ധം തന്നെയാണുള്ളത്. അപ്പോ പണിയ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ആചാരങ്ങളാണുള്ളത്. ഒന്ന്, അവരുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട അടിയന്തര കളിയും, പിന്നെ അവരുടെ കുലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചൂട്ട് എന്ന് പറയുന്ന ഊട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പൊ അത് രണ്ടും കൂടെ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കുടുംബശ്രീയുടെ കലാകാരന്മാരാണ്. എല്ലാവരും ആദിവാസി വിഭാഗത്തിൽ തന്നെയുള്ള ആളുകളാണ് ഈ ഒരു പരിപാടി. ഓക്കെ, അപ്പൊ നമുക്ക് ആദിവാസികളുടെ പാട്ടാണ്, നമുക്കത് കാണാം. എന്തായാലും ഒരു അല്പസമയം കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ഗോപുലകത്തെ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് കൊല്ലങ്ങളിലെ കഥകൾ പറയാനുള്ള ഒരു ക്ഷേത്രമാണ്. രാജേന്ദ്രവർമ്മ അല്ലേ? എനിക്കൊന്ന് ഞങ്ങളുടെയൊക്കെ ശൈലജ ചേച്ചിയുടെ ഒരു കസിനായിട്ട് വരും. ഓക്കെ, തിരുവനന്തപുരത്താണ് ശൈലജ ചേച്ചി ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ അയൽവാസിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. രാജേന്ദ്രവർമ്മയുടെ പാട്ടുമൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പുരാണം ഒന്ന്. ഇത് വേട്ടക്കുരുമുകൻ ക്ഷേത്രമാണ്. ഇത് ദേവത. ഇപ്പൊ ഈ ക്ഷേത്രം എങ്ങനെയാ അറിയപ്പെടുന്നത്? നിലമ്പൂർ കോലം വേട്ടക്കുരുമുകൻ. അതെ അതെ. മാത്രമല്ല, എനിക്കൊന്ന് നേരത്തെ അവിടുത്തെ അമ്മമാരൊക്കെ പറഞ്ഞ പോലെ ഈ കോവിലകത്തിന്റെ സ്വന്തം ക്ഷേത്രമാണ്. എന്നാലും എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ തുറന്നു കൊടുത്തു, പണ്ടായിരുന്നില്ല, ഇപ്പൊ എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒറിജിൻ ഈ ഗൂഢല്ലൂരടുത്ത് നമ്പോലക്കോട്ട എന്നൊരു സ്ഥലമുണ്ട്. ഈ നമ്പോലക്കോട്ടയിലാണ് വേട്ടക്കാരന്റെ ഒറിജിൻ. ഇത് കാട്ടു ദൈവങ്ങളാണ് പണ്ട്. അപ്പൊ അവരുടെ രാജാവായിട്ട് അവിടെ വാഴുന്ന ആയിരുന്നു. നമ്മളിന്ന് ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ അവിടുത്തെ രാജാവായിരുന്നു. അവരുടെ ഫ്രണ്ടായിരുന്നു ഇവിടുത്തെ ഒരു വലിയമ്പരൻ, നമ്മുടെയൊക്കെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദർ. സാധാരണ ഇവിടെ ഉത്സവം എപ്പോഴാണ് നടക്കുക? അത് ധനു 20 മുതൽക്ക് 6 ദിവസം. അതാണോ പാട്ടുത്സവം? ഇൻവേരിയബിളി ഇറ്റ് കംസ് ജാനുവരി 4 മുതൽ 6 ദിവസം വരെ. അതാണ് പാട്ട് ഉത്സവം. ശരിക്കും പാട്ട് ഉത്സവമല്ല, പാട്ട് അടിയന്തരം എന്നാണ് പറഞ്ഞത്. ഈ ക്ഷേത്രം പണിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി കാണും? അതൊരു 400 കൊല്ലത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടുന്ന് ഈ തമ്പുരാൻ ഇവിടെ കുതിരപ്പുറത്ത് കയറിയൊരു ദിവസം പോയിരുന്നു. പ്രായമായപ്പോ എനിക്ക് വരാൻ വയ്യ, അപ്പൊ അങ്ങ് നിലമ്പൂര് ഇളകൊള്ളുവോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ കൊല്ലത്തിൽ ഒരിക്കൽ എന്റെ എല്ലാ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ കാട്ടിലത്തെ ആളുകളില്, അവർക്ക് ഇവിടെ വരാനും എന്നെ കാണാനും അവർക്കുള്ള എല്ലാ എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാമെന്നുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, അതാണ് പാട്ടുത്സവമായിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ അദ്ദേഹം അവിടുന്ന് ഓക്കെ. അപ്പൊ സന്തോഷം, ശരി, രാജേന്ദ്രൻ. ഓക്കെ, അപ്പൊ ഒരുപാട് കലകൾക്കും ഒക്കെ പ്രാധാന്യം, ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്. നിങ്ങൾക്കറിയുന്നില്ലേ, കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഗോപിനാഥ് മുതുകാട് എന്നുള്ള മാന്ത്രികനും ഇവിടുന്നാണ്. അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിരുന്നു, പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം ചെന്നൈയിലായിപ്പോയി. അല്ലെ, അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണ് നിലമ്പൂർ. ഒരു കാര്യം ചെയ്യാം നമുക്ക്, ഇനിയിപ്പോ നമുക്ക് വേണ്ടി ഈ ഈ നിലമ്പൂർ വന്നപ്പോ കുറെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ ആൾക്കാർ വന്നു. എന്താ പോളുടെ പേര്? ഹിമശ്രീ. എന്താ ചെയ്യുന്നത് ഹിമശ്രീ? പഠിക്കുകയാണ്. നിലമ്പൂർ ചക്കാലകുത്ത് NSS ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ മോളുടെ പ്രകടനം ആരംഭിച്ചാലോ നമുക്ക്? ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, റെഡി. Thank you.
എന്താ മോളുടെ പേര്? കേട്ടില്ല. കീർത്തന. എന്താ ചെയ്യുന്നേ? പ്ലസ് ഏത് സ്കൂളിലാ? ഓക്കെ. അപ്പൊ ഈ മാനവേദന സ്കൂൾ അറിയാമോ? ഓക്കെ. അവിടെ പഠിച്ചിട്ടുണ്ടോ? അവിടെ പഠിച്ച കുഴപ്പമില്ല, അവിടെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അപ്പൊ മോളിന് എന്താ കളിക്കാൻ പോകുന്നത്? മോഹിനിയാട്ടം. ഓക്കെ, തുടങ്ങിക്കോളൂ. ആ തുടങ്ങിക്കോളൂ. ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിനൊക്കെ ഒരുപാട് ചരിത്രവും കഥകളും ഒക്കെ പറയാനുള്ള ക്ഷേത്രമാണ്. നിലമ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിലകത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നിലമ്പൂരിലെ ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ഈ കോവിലകത്തിൻ്റെ അകത്ത് താമസിക്കുന്നൊരു കോവിലകം വിട്ട് പുറത്ത് താമസിക്കേണ്ടി വന്നവരും ഒക്കെ തന്നെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ മോർണിംഗ് ഷോയ്ക്കൊരു വലിയ ഒരു ഒരു പിൻബലമാണ് ഇന്ന് കോവിലകത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇവരെയൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് പരിചയപ്പെടാൻ കഴിയുകയാണെങ്കിൽ മണിക്കൂറുകളോളം ഇതിൻ്റെ കഥകൾ നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ സമയപരിമിതി തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം 9 മണിക്ക് നിയമസഭയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്.